Hi friends, ellavarkkum pudhiya video lkku swagatham. Innu nammal kaanan povunnathu nammada veettile LED tube light undallo. Ingenulla LED tube light namukku oru emergency rechargeable LED tube light aaki maattan pattum. Adaanu nammal innu video lude kaanan povuna valare easy aayittu aarku venalum cheyyan pattunna oru samvidhanamaanu. Nammal ibide upayogikkunna rechargeable battery lithium ion battery aanu. Adagondu thanne oru vaadu samayam idu work cheyyum. Ennu vechu kaynjale nammal idu start cheyidittu kaynjal 10 15 20 manikkur okke work cheyyum. നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ സിസ്റ്റം ഒക്കെ ഡാമേജ് ആവുന്ന വീടുകളും അതുപോലെ ഇൻവേർട്ടർ സിസ്റ്റം ഇല്ലാത്ത വീടുകളിലും ഒക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമുക്കിത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മുടെ എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് നമുക്ക് എങ്ങനെ റീചാർജബിൾ എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് ആക്കി മാറ്റാം എന്നുള്ളത് കാണാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ക്ലിപ്പ് നമുക്ക് അഴിച്ചെടുക്കണം. അത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ചെറിയ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ബാക്കിലുള്ള ക്ലിപ്പ് അഴിഞ്ഞ് വരും. അതിനുശേഷം ഇതിനുള്ളിൽ ഒരു സർക്യൂട്ടും അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചിങ്ങനെ പുറത്തേക്ക് എടുക്കുക. കുറച്ച് നീളത്തിലായിരിക്കും വരിക. അപ്പം ഇതിനകത്ത് എൽ ഇ ഡി വന്നിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് വന്നിരിക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവ് കണക്റ്റഡ് ആയിട്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വിശദമായി പറയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നമുക്ക് ആവശ്യമില്ല. ഈ സർക്യൂട്ടിൻ്റെ ലൈൻ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് സർക്യൂട്ട്. കാര്യം നമ്മളിത് ഈ ഡി സി വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എ സി വോൾട്ടിൽ വന്നിട്ട് ഒരു 65-80 വോൾട്ടൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്യൂബ് സെറ്റിനുള്ളിൽ നിന്ന് എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ അഴിച്ചെടുത്തു. അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാലെണ്ണം വെച്ച് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യണം. എൽ ഇ ഡി ഒരെണ്ണം 3 വോൾട്ടാണ് വരുന്നത്. അങ്ങനെ 3 വോൾട്ടിനെ 4 ആകുമ്പോഴത്തേക്ക് 12 വോൾട്ട് ആവും. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരെണ്ണം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത 4 കഴിയുമ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 4 കഴിയുമ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്തിനാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ എൽ ഇ ഡി ബൾബിന് വരുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ 3 വോൾട്ടാണ് വരിക. അപ്പം 4 ആകുമ്പോഴത്തേക്ക് 12 വോൾട്ട് ആവും. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് 12 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇതിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു സ്ട്രിപ്പുണ്ട്. അതായത് ഇതിനുള്ളിൽ വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു എൽ ഇ ഡി ബൾബിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു സ്ട്രിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ സ്ട്രിപ്പ് ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടുന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ 4 എൽ ഇ ഡി ബൾബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഈ ഒരു ലൈൻ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ലൈൻ സപ്ലൈ കൊടുക്കേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കാണുന്ന സെൻറ്ററിൽ വന്നിരിക്കുന്ന ഈ ലൈൻ ഇവിടെ കട്ട് ചെയ്യണം. ഓരോ 4 എൽ ഇ ഡി ബൾബിൻ്റെയും സെൻറ്ററിൽ വന്നിരിക്കുന്ന ഈ ലൈൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ സൈഡിൽ വന്നിരിക്കുന്ന രണ്ട് ലൈനും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആയിരിക്കും. അത് നമ്മൾ ജസ്റ്റ് വേണേൽ വോൾട്ടേജ് വന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ലൈൻ എടുത്ത് ഇങ്ങോട്ടും കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മൾ എല്ലാ എൽ ഇ ഡി ബൾബും 4 കഴിഞ്ഞതിന് ശേഷം അടുത്ത 4 എൽ ഇ ഡി ബൾബ് കഴിയുമ്പോൾ അടുത്ത ലൈൻ ഇതുപോലെ തന്നെ സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ഒരു ലൈൻ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക, അടുത്തൊരു ലൈൻ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിലൂടെ വന്നിരിക്കുന്ന ലൈൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ സെൻറ്ററിൽ മാത്രം വന്നിരിക്കുന്ന ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഈ സ്ട്രിപ്പിനകത്ത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യേണ്ട രീതി കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളിത് സോൾഡർ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 4 കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്തുള്ള പെയിൻ്റൊക്കെ കളഞ്ഞ് സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ലൈനുകൾ തെളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നടുവിലത്തെ ലൈനൊന്ന് ഇതുപോലെ എന്തെങ്കിലും കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇത് വളരെ പതുക്കെ ചെയ്താൽ മതിയാവും. അധികം കട്ടിയുള്ള സ്ട്രിപ്പൊന്നുമല്ല അതിനുള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് സെപ്പറേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്തി ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, നമ്മുടെ നടുവിലത്തെ ലൈൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. നമ്മളിപ്പം ഒരു ചെറിയ കോപ്പർ കമ്പി എടുക്കുക, എന്നിട്ട് നേരെ അതിൻ്റെ ഒരു ലൈൻ ഇങ്ങോട്ടും ഒരു ലൈൻ അപ്പുറത്തെ സൈഡിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സോൾഡർ ചെയ്ത രീതി നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട സോൾഡറിങ് രീതി. ഒരു ലൈൻ എടുത്ത് ഇവിടെ നടുവിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈൻ എടുത്ത് അങ്ങോട്ടും കൊടുത്ത് ഒരു ലൈൻ ഇപ്പുറത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ അടുത്ത 4 കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ലൈൻ കട്ട് ചെയ്യുക, നടുവിലത്തെ ലൈൻ കട്ട് ചെയ്യുക, അങ്ങോട്ടൊരു ലൈൻ എടുത്ത് കൊടുക്കുക, ഇങ്ങോട്ടൊരു ലൈൻ എടുത്ത് കൊടുക്കുക. ഇതേ ഉള്ളൂ പരിപാടി.
അങ്ങനെ ഇത് ലാസ്റ്റ് വരെ ഇങ്ങനെ ചെയ്യാം. നന്നാൽ എൽ ഇ ഡി ബൾബ് കഴിയുമ്പം ഇതുപോലെ ലാസ്റ്റ് വരെ ചെയ്യാം. അപ്പം നമ്മൾ സോൾഡറിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ സ്ട്രിപ്പിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. നാല് എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓക്കെ. അതിനുശേഷം ഇനി നമ്മൾ ബാറ്ററിയിലേക്ക് പവർ ഒന്ന് കൊടുത്തു നോക്കുകയാണ് വർക്ക് ചെയ്യുന്ന പറയാൻ. പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനും നമ്മൾ ബാറ്ററിയിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ എൽ ഇ ഡി സ്ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇനി ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ പോകും. നമ്മുടെ പഴയ പോലെ തന്നെ നമ്മൾ അഴിച്ചിട്ട പോലെ തന്നെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ പോകും. അതിനായി നമ്മൾ ഫ്രെയിം എടുത്ത് വെച്ച് ഫ്രെയിമിലേക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ് കറക്റ്റായിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ നേരെ നമ്മുടെ ഈ എൽ ഇ ഡി സ്ട്രിപ്പ് ഉള്ളിലേക്ക് കയറ്റി വെച്ച് അതിനുശേഷം നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ എൽ ഇ ഡിന്ന് ഔട്ട് എടുത്തു. ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ലിഥിയം അയൺ ബാറ്ററി 4 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3.7 വോൾട്ട് ആണ് ഒരെണ്ണം വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്തൊന്ന് ചെറുതായിട്ടൊരു ടേപ്പ് ഓടിച്ച് ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ബാറ്ററി നമ്മുടെ ഈ ഒരു എൽ ഇ ഡി ട്യൂബ് ലൈറ്റിൻ്റെ ഫ്രെയിമിനുള്ളിലേക്ക് കയറ്റി വിടാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഉള്ളിലേക്ക് നമ്മൾ തിരികെ വെച്ച് കഴിഞ്ഞു. നമ്മുടെ എൽ ഇ ഡി ട്യൂബിൻ്റെ ഫ്രെയിമിനുള്ളിലേക്ക് ബാറ്ററി തിരികെ വെച്ച് നമ്മൾ ലൈൻ 2 പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ 2 ലൈൻ പുറത്തേക്ക് വന്നു, അതുപോലെ നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ 2 ലൈൻ. ഇനി നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പിൽ നമ്മൾ ഒരു സ്വിച്ച് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റർ ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫീമെയിൽ പോർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫീമെയിൽ പോർട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് നമ്മുടെ നമ്മുടെ ഈ ഒരു എമർജൻസി ലൈറ്റിന് കൊടുക്കുന്നു സ്വിച്ച്. അപ്പോൾ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തു നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ ഫീമെയിൽ കണക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇരുട്ടത്ത് ഇതിൻ്റെ പ്രകാശം ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെയ്തെടുത്ത എൽ ഇ ഡി ട്യൂബാണ് നിങ്ങൾ കാണുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പം നല്ല കിടിലനായിട്ട് നമ്മൾ ഈ ഒരു എൽ ഇ ഡി ട്യൂബ് റീചാർജബിൾ ലൈറ്റ് നമ്മൾ നിർമ്മിച്ചെടുത്തു. ഡൗട്ട് വരാം.
അപ്പൊ നമ്മൾ ചെയ്തെടുത്ത എമർജൻസി ട്യൂബ് ലൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. അടിപൊളിയായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊരു എമർജൻസി ഒക്കെ അത്യാവശ്യമുള്ളവർ ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നിർമ്മിക്കാവുന്നേ ഉള്ളൂ. വലിയ ചിലവൊന്നും വന്നിട്ടില്ല. നമ്മൾ പഴയ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലുള്ള വന്നിരിക്കുന്ന സ്ട്രിപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. മറ്റേ അഡീഷണൽ ആയിട്ട് ഒരു സാധനം ഇല്ല, ഒരു ചെറിയ സ്വിച്ചും ഒരു ഫീമെയിൽ കണക്ടറും മാത്രം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് പിന്നെ കണ്ടുവിട്ടാം. ഓക്കെ.